ഹലോ, അസ്സലാമു അലൈക്കും. ഷീഫാസ് ഫുഡ് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല ഫഡ്ജാണ്, ക്ലാസിക് ഫഡ്ജ്, റഷ്യൻ ക്ലാസിക് ഫഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്കിത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ 1 kg ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 155 g ബട്ടറാണ്. പിന്നെ മിൽക്ക് 1/3 cup, 3/4 cup കണ്ടൻസ്ഡ് മിൽക്ക്. എല്ലാം ഇതിൻ്റെ കൃത്യമായ അളവ് വേണം. അത് ഇത് ശരിക്കും ഒരു അളവാണ് ഇതിൻ്റെ. പിന്നെ ഗോൾഡൻ സിറപ്പാണ്. ഗോൾഡൻ സിറപ്പ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വാനില എസൻസ്, ഒരു കട്ടിയുള്ള തിക്കായിട്ടുള്ള ഒരു സിറപ്പാണ്. ഷുഗർ സിറപ്പെല്ലാം അതേപോലെ എല്ലാം കൂടി നന്നായി മിക്സാക്കിയിട്ട് ഒന്ന് ബീറ്ററൂണ്ട് നന്നായി മിക്സാക്കിയതിന് ശേഷമാണ് ഇത് അടുപ്പത്ത് വെക്കാൻ, അല്ലെങ്കിൽ കട്ട പിടിക്കും. എല്ലാം നന്നായി മിക്സായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം മിക്സായതിന് ശേഷം അടുപ്പത്ത് വെക്കാൻ പാടുള്ളൂ. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു 1.5 hours വേണ്ടി വരും. ഇതിൻ്റെ ഒരു ടൈമിങ്ങാണ് നമ്മൾ നോക്കണം. ശരിക്കും ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആവും. നല്ല കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടായിൻ്റെ ടേസ്റ്റുള്ള ഒരു നല്ല സ്വീറ്റാണ്. ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ശരിക്കുള്ള പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് ശരി ഒരു സോഫ്റ്റ് ബോളായിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ശരിക്കൊരു മിഠായിൻ്റെ എല്ലാം ഒരു അളവായിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഇതിൻ്റെ പാകം. ഇതിൽ കൂടുതലാവാൻ പാടില്ല. അപ്പം പിന്നെ ശരിക്കും അതിനെ നമുക്ക് ആ ഒരു സ്വീറ്റിൻ്റെ ഒരു ഇത് കിട്ടില്ല. ഇത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ബീറ്ററൂണ്ട് തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തവി വെച്ചിട്ട് ഇളക്കിയാലും മതി. ഇനി നമുക്കിത് ബട്ടർ വരട്ടിയ ഒരു പാത്രത്തിലേക്ക് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടുതലായി പോകാൻ പാടില്ല. ശരിക്കും ആ ഒരു അളവിൽ തന്നെ കിട്ടണം. ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചേ ഉള്ളൂ. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ ടൈമിങ്ങിന് എടുക്കണം, അത്രയേ ഉള്ളൂ. ഇതിന് മേലെയും കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇത് കുറച്ചധികം തന്നെ ഉണ്ടാവും. ഈ അളവിൽ തന്നെ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. മുറിച്ച് കത്തിയോണ്ടൊന്ന് മുറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇതേപോലെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഫഡ്ജാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഇനി നമ്മളെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.